എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. മനുഷ്യന് മുന്നിൽ സാധ്യതകൾ അവസാനിക്കുന്നിടത്താണ് അസാധ്യമായത് സംഭവിക്കുന്നതെന്ന് പണ്ഡു സിന്ധു അഭിപ്രായപ്പെട്ടു. കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷ ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. തന്റെ പരിമിതികളാണ് വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ടു പോകാൻ തന്നെ പ്രാപ്തയാക്കിയതെന്നും പണ്ഡു സിന്ധു പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് ദിനൽ വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള പുരസ്കാര വിതരണവും പ്രിൻസിപ്പാൾ സി പുഷ്കല മംഗളപത്ര സമർപ്പണവും നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീല പണിക്കശ്ശേരി, ലത ഉണ്ണികൃഷ്ണൻ, ഹെഡ്മിസ്ട്രസ് ഷൈനി ആൻഡോ, എസ് എം സി ചെയർമാൻ വി ബി ഷാലി, എം പി ടി എ പ്രസിഡന്റ് ജിൻസി സമീർ, വി രാജേഷ്, നിമ്മി മേപ്പുറത്ത്, സി ഉഷാദേവി, വി എ ശ്രീലത, എ ജെ ഗ്രേസി, വി വി ശ്രീദേവി, എം സീന, ഒ എസ് ഷൈൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു. അപ്പോൾ നമുക്ക് എൻ്റെ അച്ഛന് പല സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യേണ്ടി വന്നു. ചെറുപ്പത്തിൽ എങ്ങനെ പോലെ തന്നെ കളിച്ച് നടക്കുന്ന ഒരു ചെറിയ കുട്ടിയാവുമ്പോൾ ഒരു 3 വയസ്സ് ആ സമയത്ത് 2 കാലിലും പോളിയോ വന്ന് ഇരുകാലുകളും തളർന്നു. അപ്പം അങ്ങനെ പോളിയോ ബാധിച്ചു. ആ സമയത്ത് ഒരുപാട് ഹോസ്പിറ്റൽ സ്കൂളൊക്കെ ഞങ്ങൾ റെഗുലർ സ്റ്റുഡൻസ് ആയിരിക്കും. എനിക്ക് ഞാൻ സ്കൂളിലൊക്കെ പോയത് 7th-ലും എക്സാം എഴുതാൻ വേണ്ടി മാത്രം പോകുന്നൊരു പെൺകുട്ടിയായിരുന്നു. എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ചൈൽഡ്ഹുഡ് മുഴുവനും ട്രീറ്റ്മെൻറ്റും വേദന നിറഞ്ഞതായിരുന്നു. ഇന്ന് നിറങ്ങുന്ന ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു സ്റ്റേജിലേക്ക് എൻ്റെ പേരൻസ് എൻ്റെ അമ്മയച്ഛനും എത്തിക്കാനുള്ള ഒരു സ്ട്രഗിൾ വളരെ കഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇപ്പോഴൊക്കെ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാനും എല്ലാ വിധത്തിലും നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ ഏത് രീതിയിലാണ് തീരുമാനിക്കാനും എല്ലാം അറിയാം. എന്ന് പറയുമ്പോൾ ശക്തമായ നിയമങ്ങളും ചട്ടങ്ങളും പഠിക്കാനും എല്ലാത്തിനും ഉണ്ട്. പക്ഷെ ഞാൻ ജനിച്ച ആ സമയത്ത് എന്നെ കാണുമ്പോൾ ഒരു അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു കുട്ടിയുടെ പോലെ കൗതുകത്തോടെയാണ് എല്ലാവരും നോക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടികളെ ആ സമയത്ത് പഠിപ്പിക്കാൻ തന്നെ വലിയൊരു കാര്യമായിട്ട് കാണാം. പഠിപ്പിക്കാനൊന്നും വിളിക്കുക. ആ ഒരു സമയത്ത് എന്നെ പോലത്തെ ഒരു കുട്ടി മീൻസ് ഇങ്ങനെ ഒരു 2 കാലം തളർന്ന കുട്ടീനെ ഇങ്ങനെ സ്കൂളിലേക്ക് വിടുമ്പോൾ എൻ്റെ അച്ഛൻ അവിടെ ഉള്ളവരൊക്കെ പറയും. എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നും ഇരുന്ന് നിറഞ്ഞായിരുന്നു സ്കൂൾ സ്റ്റേജ്. ആ സമയത്ത് ടോയ്ലറ്റ് മറ്റു കാര്യങ്ങളൊക്കെ സ്കൂൾ മുറിയിൽ തന്നെ ആകുമ്പോൾ എൻ്റെ അച്ഛനാ ജോലിയിൽ നിന്ന് പെട്ടെന്ന് ഒരുപാട് തവണ എനിക്ക് വേണ്ടി വരേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് അച്ഛന് മെമോ വരെ കൊടുത്തിട്ടുണ്ട് അവരുടെ ഹയർ ഒഫീഷ്യൽസ്. ആ സമയത്ത് അച്ഛൻ്റെ കൂട്ടുകാരും ഞാൻ ർക്കുള്ള യാത്രയപ്പുമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. ഇപ്പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ച ഏറെ സന്തോഷമുണ്ട്. ഏതൊരു സ്കൂളിൻ്റെയും ഏതൊരു വർഷവും വാർഷികാഘോഷം നടക്കുക അന്നത്തെ ദിവസം എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് തങ്ങളെല്ലാവുന്ന വിധത്തിൽ ആ പരിപാടികൾ ഭംഗിയാക്കുകയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഏറെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എൻ്റെ മക്കളും ഈ സ്കൂളിൽ പഠിച്ച് പുറത്തു പോയവരാണ്. ഈ സ്കൂളിൻ്റെ ഉയർച്ചയിൽ എന്നും സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ ഇനിയും ഇതിൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്കും ഇതിൻ്റെ വളർച്ചയ്ക്കും കൊടുങ്ങല്ലൂർ നഗരസഭയുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകും, എല്ലാവിധ ആശംസകളും. കൂടാതെ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ശ്രീമതി പണ്ഡു സിന്ധു ഏറെ നമ്മൾക്ക് വളരെ അധികം സന്തോഷം പകരുന്ന തരത്തിൽ അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ എന്നോട് പറയുകയുണ്ടായി. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. ഇനിയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ഉന്നതിയിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഇവിടെ വിരമിക്കുന്ന അധ്യാപക അനധ്യാപകർക്ക്
ഏതൊരു വ്യക്തികൾക്കും സർവീസിൽ കയറിയാൽ വിരമിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എങ്കിൽ തന്നെയും ഇനിയുള്ള കാലം വിരമിച്ചാൽ തന്നെയും ഇനിയുള്ള കാലം അധ്യാപകർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ പ്രവർത്തിക്കുവാനും അവരുടെ ശിഷ്ടജീവിതം വളരെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം അവരുടെ കുടുംബങ്ങളുമായിട്ട് ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ടാകും.